എന്താ കാണണം എന്നറിഞ്ഞത്? കാണാൻ തോന്നി, അതുകൊണ്ട്. എന്താ കുഴപ്പമുണ്ടോ? ഏ, അതല്ല, കാണണം എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. എന്ത് ഭംഗിയല്ലേ ഈ സ്ഥലത്തിന്! ഓ, പിന്നെ ആദ്യമായിട്ട് കാണുമല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ചിരിക്കണ്ട, ഇതിലും വല്ല സർപ്രൈസ് ഞാൻ അങ്ങോട്ട് തരുന്നുണ്ട്, ഇയാളുടെ പിറന്നാളിന്. ഓ, പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇയാൾ ഒരിക്കലും എന്നെ തനിച്ചാക്കരുത്. എന്റെ മരണത്തിലല്ലാതെ തന്നെ ഒരിക്കലും തനിച്ചാക്കത്തില്ല. ഹലോ. എടാ, എന്തായി? എല്ലാം സെറ്റാടാ. നീ എന്താ ഉറങ്ങിയോ? ആ, ഒന്ന് മയങ്ങി, ചെറിയൊരു തലവേദന. ഓക്കേടാ, ഞാനിപ്പോ ഇവിടെ എത്തും. ഓക്കേടാ. ഹലോ കൃഷ്ണ സാറേ, കുറേ നേരം ആയല്ലോ. എന്താടോ ഒരു ആലോചന? ഈ പുഴയിലെ വെള്ളം മുഴുവൻ വല്ല ബ്രാൻഡിയോ ബീറോ ആയിരുന്നെങ്കിൽ നക്കി നക്കി കുടിക്കായിരുന്നടാ. ഡാ കൃഷ്ണ, നോ സ്മോക്കിംഗ്, മദ്യപാനം ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. എവിടെ പോരാന്ന് പറഞ്ഞിട്ട് ഓൺലൈനാ വരുന്നേ? നീ എന്താ അത്ര ലേറ്റ് ആയത്? ഞാൻ ഓഫീസിൽ നേരത്തെ ഇറങ്ങിയതാടാ. അപ്പോഴാ പെങ്ങളെ വിളിച്ചത്, ചേട്ടായി പെട്ടെന്നൊന്ന് വരണം, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം? അതോ, ഒരുത്തം കുറച്ച് നാളായിരുന്നു അവിടെ പുറകെ കൂടിയിട്ട്. ഞാനത് അത്ര വലിയ കാര്യമാക്കിയിട്ടില്ല. എന്നിട്ട്? എന്നിട്ടെന്ത്, നൈസായിട്ടൊന്ന് പൊട്ടിക്കേണ്ടി വന്നു. ഞാൻ പിന്നെ അവളെ വീട്ടിലും വിട്ടിച്ച് ഡ്രസ്സ് മാറ്റിച്ചാ വരുന്നേ. എന്താടാ, ഞങ്ങൾ ഇടപെടണോ? ഓ, അതൊക്കെ പോട്ടെന്നേ. അല്ല, ഇവരെന്ത് പറ്റി ആകെ ഒരു മൂഡ് ഓഫ്? അതോ, ഇന്ന് ഒന്നാം തീയതി അല്ലേ, ഓഫാവാൻ പറ്റാത്തതിന്റെ ഒരു മൂഡോഫാ തോന്നി. എബി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താ. ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. എന്റെ ജോലി ശരിയായി, അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി. താൽക്കാലിക ഒഴിവിലേക്കാ, പെട്ടെന്ന് ജോയിൻ ചെയ്യണം അവര് പറയുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കടാ? പി ഡബ്ല്യു ഡി. അത് തെറ്റല്ലേ? എന്ത് തെറ്റ്? അല്ല, എ ബി സി ഡി, പി ക്യു ആർ, എക്സ് വൈ സെഡ് അങ്ങനെയല്ലേ? നീ എന്താ പറഞ്ഞേ? പി ഡബ്ല്യു ഡി. ആ, അത് തെറ്റല്ലേ? അത് ശരിയാണല്ലോ, അത് കൃഷ്ണൻ പറഞ്ഞ ശരിയാണല്ലോ, വളരെ കറക്റ്റാ അല്ലേ? എടാ നായിയെ, നീ എന്ത് പൊട്ടത്തരാ പറയുന്നു? അത് കേട്ട് സപ്പോർട്ടിക്ക് ഈ മരപ്പൊട്ടണം. അതെങ്ങനെയാ, കൊറോണ ഒരു ജീവിയാണ്, അതിന് കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട് എന്നെല്ലാം പറഞ്ഞ മഹാനല്ലേ നീ? എടാ നായിയെ, നീ പൊതുവാനാ തോപ്പ് എന്ന് കേട്ടിനാ? അതാണ് ഈ പി ഡബ്ല്യു ഡി. ഓ, നീ വലിയ കുത്തിക്കാരെ. അതൊക്കെ ശരി, നാളെ എന്താ പരിപാടി? ഞാൻ ലീവാ. എന്ത് പരിപാടി? നാളെ അമ്പലത്തിൽ പോയ കൊള്ളാന്നുണ്ട്. ആ, അത് കൊള്ളാം. എൻ്റെ ഈ ചെരുപ്പ് ഒന്ന് മാറ്റിയെടുക്കണം. നാളെ എന്നാ തന്നുണ്ടാ? ഇല്ല. എന്നാ ശ്രീനി, എന്താടാ? നാളെ എന്നെ കൂട്ടാൻ വരണ്ട, ഞാൻ കസിൻ്റെ ബുള്ളറ്റ് എടുത്ത് വന്നോളൂ. ഓക്കേടാ. കൃഷ്ണ നീ വേഗനെ ഒന്ന് വാടായിരുന്നു, വല്ല പിന്നെ ചവിട്ടി കൂട്ട് കുരിപ്പിയായിരുന്നു, തന്നായിരുന്നു. ഈ കുരുപ്പിനെ ചവിട്ടി വെള്ളത്തിലിട്ടല്ലേ. ആ, ഓക്കെ, ടാറ്റാ. നിനക്കെന്താടാ ഒരു മൂഡ് ഓഫ്? ഇന്നലെ കണ്ട സന്തോഷമൊന്നുമില്ലല്ലോ. പെങ്ങളുടെ കല്യാണ ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺ എടുത്തായിരുന്നു.
ഈ മാർച്ചിന് മുമ്പ് പലിശടച്ച് പുതുക്കണമെന്നാണ് അവര് പറയുന്നത്. ഇന്നലെ നോട്ടീസ് വന്നായിരുന്നു. ജോലി ഇപ്പൊ ശരിയായതല്ലേ ഉള്ളൂ. പെട്ടെന്ന് 10,000 രൂപ ഉണ്ടാക്കാന്ന് പറഞ്ഞ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എല്ലാം ശരിയാവടാ, പോട്ടെ. ഇതാണോ ജോസ് പ്രകാശിന്റെ മുതലക്കുളം? അല്ല, നിന്റെ അച്ഛന്റെ കുളം. ഒന്ന് നടക്കണം. നല്ല ചെരുപ്പൊന്നും കാണുന്നില്ലടാ. ഒന്ന് വേഗം വാടി. അമ്പലത്തിലേക്കുള്ള വഴിയൊക്കെ അറിയോ? വെറുതെ ഇങ്ങനെ നടന്നാ മാത്രം മതിയോ? ഇടയ്ക്കൊക്കെ ഒരു വ്യക്തിയൊക്കെ വേണ്ടേ? ലക്ഷ്മിയോ? ഇന്ന് ഇവളുടെ പിറന്നാളോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ലക്ഷ്മി ഇപ്പൊ എന്താ പേര്? രശ്മി. ലക്ഷ്മി ഇപ്പൊ എന്ത് ചെയ്യുന്നേ? ആ ലക്ഷ്മി, എത്ര വയസ്സായി? ഇതെന്താ, അമ്പലത്തിൽ വല്ല ഇന്റർവ്യൂ ഉണ്ടായിരുന്നോ? പോകുമ്പോഴേ ഇവനെ ആ പാടത്ത് വെക്കും കോലായിട്ട്. എന്നാ പിന്നെ ശരി, കാണാം. ആയിക്കോട്ടെ. നിന്റെ ഫ്രണ്ടിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോടി. ദേ, നിന്നെ നോക്കി ചിരിക്കുന്നു. എടാ, ആ രശ്മിന് കറക്റ്റ് മാച്ച് അല്ലേ? പിന്നെ വളരെ കറക്റ്റാ. എടാ കൃഷ്ണ, കാക്കതൂര് വരെ ഉണ്ടാവും. അമ്പലത്തിൽ വരാൻ നേരത്തെ നീ ഇൻസൈഡ് ഒന്ന് മാറ്റാം. അതെങ്ങനെയാണ്, അവൻ തൂറാൻ മുമ്പ് ഇൻസൈഡ് അല്ലേ? ഇതെന്നടാ വായ് കുളിക്ക, വേറൊന്നും കിട്ടിയില്ലേ? നിനക്ക് കുറച്ച് മണ്ണ് വരത്തേറ്റാ. ഇവിടെ പണിയുമില്ല, പൈസ ഇല്ലാണ്ടൊക്കെ. നിനക്ക് കുറച്ച് കഞ്ചാവ് കൊണ്ട് തരടാ. മോനെ ഷേവ് ചെയ്താ, മോനെ ഷേവ് ചെയ്ത 60 രൂപ തികച്ചെടുക്കാനില്ലാത്തവനാ. എടാ ബിജു, പണി ഒരിക്കൽ നമ്മൾ അങ്ങോട്ട് തേടി പോകാൻ പാടില്ല, പണി ഇങ്ങോട്ട് തേടി വരണം. അതാണ് ഹീറോയിസം. നീ ഇവിടെ ഹീറോയിസം പറഞ്ഞോണ്ടിരുന്നോ? ഇതിലും നല്ലത് കൊറോണ തന്നെയാണ്. അതാകുമ്പോ ക്യാൻറ്റീനിൽ കഴിഞ്ഞാൽ മതിയല്ലോ ഫുൾ ചെലവ് സർക്കാരിന്റെ വകി. ക്യാൻറ്റീൻ അവിടെ പൊട്ട ക്വാറന്റൈൻ, ഒന്നും അറിയൂല്ല. തേനിച്ച കൂടുതൽ താടി മലത്തിൽ നടന്നോളൂ. നീ ടെൻഷൻ ആവല്ലേ, നമ്മൾ കാണാൻ പോകുന്ന നിസ്സാരക്കാരൊന്നുമില്ല. പുള്ളി വിചാരിച്ചല്ലാം നടക്കും. നീ വാ. ഏട്ടാ, ഏട്ടേ ജെ പി എന്ന് പറഞ്ഞ ആള്. ജെ പിയാ? പോയടാ. ഈ മുടി മുറിക്കാനാണെങ്കിൽ ബാർബർ ഷോപ്പ് തൊട്ടപ്പുറത്താന്നെ. അതല്ല ടീ ജെ പി. ഞാനാ ജെ പി. എന്തേ? അതെ ഏട്ടാ, ഒരു സഹായം വേണം. എന്ത് സഹായം? ഇവനൊരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഓളാതെങ്കിൽ ഇവനെ കാണുമ്പോ ചേടായിനെ കണ്ടവന് ഒരു മൈൻഡും ഇല്ല. ഇവൻ ഇന്നലെ ഓളെ കാണാൻ പോയാലും ഓളെ ഏട്ടം പിടിച്ചവന്റെ മുത്തി കഴിച്ചു. അത് പിന്നെ ഇവനെ കണ്ടാൽ ആർക്കും തല്ലാൻ തോന്നുന്നല്ല. ഇവനിപ്പോ ഓളോട് അതിന് പകരം വിട്ടു. ഇവന്റെ അച്ഛൻ വലിയൊരു പോലീസുകാരനാണ്, പക്ഷെ ആ വൈക്ക് നീക്കിയ ചിലപ്പം വലിയ പ്രശ്നമാവും. അതാ നിങ്ങളെ കാണാൻ വന്നെ. എന്ത് തരും ഏട്ടാ? അത് 2000 ഞങ്ങൾ വരും, ബാക്കി എന്താ ഞങ്ങൾ തീരുമാനിച്ചോ. എടാ 2000 പറയുന്നു. ഓ, എടാ 2000 പറയുന്നു. ഇവനെ നിന്ന് മിണ്ടൂലേ? ഊമയാ. മിണ്ടും. ഇന്നലെ തല്ലോട്ട് രണ്ട് പല്ലളയിന്, അതാ മുണ്ടാത്തെ. എന്നാ പിന്നെ ഒരു 500 അഡ്വാൻസ് തന്നെ. ഓക്കെ, ബാക്കി പണി കഴിഞ്ഞിട്ട്. ഓക്കെ വാടാ. എന്താടാ, നീ അവന്റെ കാർഡ് കണ്ട?
ചുരുങ്ങിയതൊരു കരിമുറുക്കനങ്ങൾ ഉറപ്പാ. നിന്നോട് അന്നേരേ പറഞ്ഞല്ലേ പണി നമ്മളെ തേടി വരും, ഇപ്പൊ എങ്ങനെയുണ്ട്? ഏട്ടത്തേ വരുന്നുണ്ട്. ഇവന്മാരാണ് ഞാനില്ല തല്ലിയത്. ആഹാ, ഇവനാണാ? എന്നാ നിന്റെ കയ്യിൽ നിട്ടി മതിയണ്ടാവില്ല. വാടാ, വന്നടിക്കടാ, ഒന്ന് അടിച്ചു നോക്കടാ. വേണ്ട, ഇവൻ ആരാന്നോ ഇവന്റെ അച്ഛൻ ആരാന്നോ നിനക്കൊന്നും അറിയില്ല. ഇവന്റെ അച്ഛന്റെ പേര് കേട്ടാ, നീയൊക്കെ പേടിച്ച് വിറക്കും. അതെന്താ ഇവന്റെ അച്ഛൻ ഒരു കൊറോണ പേടിക്കാൻ? അടി വേണ്ട, ഓടിക്കൊന്നായിക്കേ, അല്ലെങ്കിൽ എനിക്കും കിട്ടൂ. ഓടാ. ഞാൻ ജെ പി. ശരിക്കും പേര് പറയടാ. ജമാലുദ്ദീൻ പച്ച. പച്ചയാലും നീലയാലും ഓലപ്പടക്കത്തിന്റെ തിരിപോലുള്ള നിന്റെ ഈ മുടിയും കൊണ്ട് ഈ ഏരിയ കണ്ട കത്തിച്ചേണം വന്നി. ഒരു തീപ്പെട്ടിയും കാണിച്ച ഇവന്റെ ഈ പുല്ലിപ്പ് കത്തിച്ചേണ്ട വാക്കാര്യം. ഇങ്ങനെയാകുമ്പോ സ്ഥിരമായിട്ട് നിനക്ക് ബോഡി ഗാർഡ് നോക്കണ്ടിരില്ലേ? അയ്യോ വേണ്ടായേ, ഇത്രേ ചേട്ടന്മാരുള്ളപ്പോ പിന്നെ എന്നാത്തിനും എനിക്കൊരു ബോഡി ഗാർഡ്. അതെ, ജോലി കിട്ടിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നേ. എന്നതായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഇതെന്നാത്തിനാ? ചുമ്മാ വെച്ചോ, ആവശ്യം വരുമ്പോഴല്ലോ. വേദനക്കുള്ള ഗുളിക. പണി വരുമെന്ന് പറഞ്ഞപ്പോ ഇതുപോലത്തെ എട്ടിന്റെ പണി വരുന്ന് വിചാരിച്ചിട്ട. എണേ, എനക്കുണ്ടല്ലേ നിന്നെ കാണാൻ എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. I love you, ne. I love you too, umma. Umma too. Mole, aaru vilikkanu ṭa. Sari. Njan pinne vilikka. Happy birthday, Bajesh. Happy birthday, Kuile. ഇതെന്താ കുപേർക്കുഞ്ചിയ? എന്തിന്നാപ്പോ എല്ലാരും ഈ സമയത്ത്? അച്ഛാ, ഇന്നെന്റെ പിറന്നാളാ. പിന്നെ എനിക്ക് 29 വയസ്സായി. ഓ, അപ്പൊ എന്റെ മോനെ പെണ്ണ് കെട്ടിക്കാനായി അല്ലേ? എല്ലാരും ഉണ്ടല്ല എന്നീ നാട്ടപ്പാതിരക്ക് പരിപാടി. ആ ബിന്ദുവച്ചി, ഇന്ന് ഇവന്റെ ബർത്ത്ഡേ അല്ലേ, ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു. ഇവന്റെ പിറന്നാളിന്റെ കാര്യാ, നേരത്തെ എനിക്ക് ഓർമ്മയുണ്ടായിനി, പിന്നെ തിരക്കിന്റെ അടുക്ക അങ്ങ് മാറുന്നു. അച്ഛനങ്ങ് ഓർമ്മിപ്പിച്ചിട്ടില്ല. എന്നാ കുഞ്ഞാവ് കേക്ക് മുറിക്ക്. മോള് കത്തെടുത്തിട്ടാ. എല്ലാടാ, ഇന്റെ പൂവും ചൊറിയെല്ലാം എടുത്തു. അത് ഞാൻ തിന്ന് വണ്ടി ഇങ്ങനെ. എന്നതാടാ ഇത്, കഷ്ടം തന്നെ.
ഇവനെന്താട്ടിയേ? പണ്ട് അമ്മയിലെ സമയത്ത് പിറന്നാളിന് ഇതുപോലെ കേക്കെല്ലാം മുറിക്കുമായിരുന്നു. എന്നിട്ട് ചിരിച്ച മുഖത്തോടെ വന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെല്ലാം തരും പിറന്നാൾ സമ്മാനമായിട്ട്. ഇതിപ്പോ ഓർക്കാനും ഓർമ്മിപ്പിക്കാനും അമ്മയില്ലാണ്ടായി പോയില്ലേ? എന്നാടാ കൊച്ചു പിള്ളേരെ പോലെ ഞങ്ങളൊക്കെ ഇല്ലേ? കാലം നമുക്ക് മുന്നേ അച്ചടിച്ചു വെച്ച കലണ്ടറല്ലടാ ഓരോ അമ്മമാരും. അവിടെ ഒരു ഡേറ്റും ചോന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തി വെക്കേണ്ട ആവശ്യമില്ല. അവരോർക്കുന്ന പോലെ ഈ ലോകത്ത് മറ്റാരും നമ്മളെക്കുറിച്ച് ചിന്തിക്കൂല. അത് നീ പറഞ്ഞ ശരിയാടാ. ഒരു പെണ്ണിന് അമ്മയാവാൻ പറ്റും, പക്ഷെ സ്വന്തം അമ്മയ്ക്ക് പകരമാവാൻ ഒരു പെണ്ണിനെ കൊണ്ടും പറ്റൂല. ഇതിനടെ കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാരും സെന്റിമെന്റ്സ് ആണല്ലോ. എടാ കൃഷ്ണ, നിനക്ക് ഈ കേക്ക് വാങ്ങുന്ന പൈസനെ കൂടെ ഒരു ഫുള്ള് വാങ്ങിച്ചു കൂടെ? എടാ ഈ കുരുപ്പിലോട് ഞാൻ ആദ്യം പറഞ്ഞാടാ കേക്ക് വാങ്ങണ്ട ഫുള്ള് വാങ്ങാന്ന്. എന്നേരം ഇവർക്ക് കേക്ക് വാങ്ങിയിട്ട് ക്രീമുമാരി തേച്ചാല് സെലിബ്രേഷൻ ആവും. ഡാ നേരെ ഒരുപാടായില്ലേ, ഇറങ്ങാ നമുക്ക്. മറക്കണ്ട, എബിയുടെ പറഞ്ഞാൽ ഇവനെ കേക്കിൽ കുളിപ്പിച്ചെടുത്തണം. അവൻ ഒരുപാട് സന്തോഷായിട്ടുണ്ടാവും അല്ലേ? ശരി, പിന്നെ നീ വിട്ടോ, ലേറ്റ് ആവണ്ട. ഓക്കെടാ. വിപിനെ, എന്താടാ എന്താടാ ബാങ്കിലെ കാര്യങ്ങൾ? ഒന്നും ഇല്ലടാ. ഇത് വെച്ചോ, ഇനി ആരോട് കടം വാങ്ങിക്കാൻ നിൽക്കണ്ട, നാളെ തന്നെ കൊണ്ടുപോയി ബാങ്കിൽ അടക്കാൻ നോക്ക്. ഏ എന്താടാ, ദൈവം ചിലപ്പം കൂടപ്പറപ്പായി ജനിക്കാൻ പറ്റാത്തവരെ ഇതുപോലെ കൂട്ടുകാരേക്ക് മാറ്റി കൂടെ നടക്കുമ്പോൾ കൂട്ടുകാരൻ്റെ സങ്കടം കാണാൻ പറ്റില്ല. പിന്നെ എന്തുവാണ് ഫ്രണ്ട്ഷിപ്പാടാ. ഹലോ, ഓക്കെടാ ഞാനെത്തി. എബിയുടെ പറഞ്ഞാൽ ഇവനെ കേക്കിൽ കുളിപ്പിച്ചിരുത്തണം. ഓക്കെ അല്ലേ? എനിക്ക് എബി ഇഷ്ടായിരുന്നു, എബിക്ക് എന്നെയും. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചിരിക്കണ്ട, ഇതിലും വല്ല സർപ്രൈസ് ഞാൻ അങ്ങോട്ട് തരുന്നുണ്ട് ഇയാളുടെ പിറന്നാളിന്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇയാൾ ഒരിക്കലും എന്നെ തനിച്ചാക്കരുത്. എന്റെ മരണത്തിനല്ലാതെ
തന്നെ ഒരിക്കലും തനിച്ചാകത്തില്ല. ഈ രാത്രി നിങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം മരണമെന്നത് മറന്നു കളയാനുള്ളതല്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ഇതിലും വല്ല സർപ്രൈസ് ഞാൻ അങ്ങോട്ട് തരുന്നുണ്ട് ഇയാളുടെ പിറന്നാളിന്. എന്താടാ എന്താടാ കുയിലേ? അവൻ അവൻ എന്നെ വിളിച്ചടാ. അവരിവിടെ ഉണ്ടടാ. അവൻ നമ്മളോട്ടേക്ക് പോട്ടെ. അവൻ നമ്മളെ ചങ്ങലില്ലേ?